ഓക്കേ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേരിയസ് ലിസ്റ്റ് HTML യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അതിൽ ഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെയാണ്, അൺഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെയാണ്, ആൻഡ് അതുപോലെ ഡെഫിനിഷൻ ലിസ്റ്റ് ഓർ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കേ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു HTML യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് HTML പേജസിൽ ടേബിൾസ് എങ്ങനെയൊക്കെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ MS Word ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഇൻസേർട്ട് ടേബിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നമുക്ക് റിക്വയർഡ് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള അത്രയും റോസ് ആൻഡ് കോളംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ടേബിൾ ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് അതിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. യൂഷ്വലി നമ്മൾ അങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ HTML പേജസിൽ നമുക്ക് എങ്ങനെ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാം ഓർ ക്രിയേറ്റ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിൾ മൾട്ടിമീഡിയ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് HTML ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നാണ്. ഓക്കെ, നമ്മൾ സാധാരണ ഈ ഒരു ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഓർഡർലി ഇൻഫോർമേഷൻ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വേരിയസ് പ്രൊഡക്റ്റ്, അതിൻ്റെ പ്രൈസ് കാറ്റഗറി, അങ്ങനെ ഡിഫറെൻറ്റ് ബേസിസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ പോസിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് HTML ടേബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ ടാഗാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഓക്കെ, HTML ടേബിൾസ് ആർ ക്രിയേറ്റഡ് യൂസിങ് ദ ടേബിൾ ടാഗ് ഇൻ വിച്ച് ദ TR ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ടേബിൾ റോസ് ആൻഡ് TD ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡാറ്റ സെൽസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, HTML നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് മെയിനായിട്ട് ഓപ്പൺ ചെയ്യേണ്ട ടാഗ് എന്ന് പറയുന്നത് ടേബിളാണ്. ഓക്കെ, ടേബിൾ ടാഗാണ് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. ആൻഡ് ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ടേബിൾ ടാഗ് ക്ലോസ് ചെയ്യണം. ഇറ്റ് ഇസ് എ പെയർ ടാഗ്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ടാഗ് പെയേഴ്സിനുള്ളിലാണ് നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ടേബിൾ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ലിസ്റ്റിലൊക്കെ പഠിച്ച സമയത്ത് എങ്ങനെയാണ്, ലിസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ള ഓരോ ഐറ്റം, ലിസ്റ്റ് ഐറ്റം നമ്മൾ LI ടാഗ് യൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് വൈസ് ഇൻ ടേബിൾ ദ ഡാറ്റ ആർ എൻ്റേർഡ് യൂസിങ് TR ടാഗ് ആൻഡ് TD ടാഗ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുള്ളിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് TR ടാഗ് ഓപ്പൺ ചെയ്യും. TR ടാഗ് ഈസ് യൂസ് ടു ക്രിയേറ്റ് ടേബിൾ റോസ്. നമുക്ക് എത്ര റോ വേണം എന്നുള്ളതാണ് നമ്മൾ ടേബിൾ റോ എന്നുള്ളതാണ് TR എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ TR ടാഗ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എത്ര റോസ് വേണം എന്നുണ്ടെങ്കിൽ അത്രയും റോസ് നമ്മൾ TR ടാഗ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യേണ്ടത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ്. അതായത് ഓരോ റോ TR ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ റോയിൽ വരുന്ന ഡാറ്റ എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യണം. ദെൻ നെക്സ്റ്റ് TR, നെക്സ്റ്റ് റോ ഏതാണ്, അതിൽ വരുന്ന ഡാറ്റ ഏതാണ്, അങ്ങനെ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ TR ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് കൂടെ തന്നെ അതിലെന്ത് വേണം, ഒരു റോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റോയിൽ എന്തൊക്കെ ഐറ്റം, എന്താണ് നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഡാറ്റ എന്നുള്ളത് ഇൻസേർട്ട് ചെയ്യണം. ഈ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ TD ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, TD ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡാറ്റ സെൽസ്. ഓരോ സെല്ലിലും ഉള്ള ഡാറ്റ എന്തായിരിക്കണം എന്നുള്ളതാണ് TD ടാഗ് യൂസ് ചെയ്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു സാധാരണ നമുക്ക് MS Word പോലെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ടേബിൾ നമുക്ക് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാനുണ്ടാകും. അതായത് നമ്മളുടെ ഡാറ്റ, നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് അലൈൻഡ് ആയിട്ട് ചെയ്യാം, ഓർ ഓരോ സെല്ലിൻ്റെയും സെൻറ്ററിൽ വരുന്ന രീതിയിലും നമുക്ക് അലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ ഇൻ കേസ് ഓഫ് HTML ടേബിൾസിൽ ഡീഫോൾട്ടായിട്ട് വരുന്നത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഐറ്റമൊക്കെ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് കൂടാതെ നമുക്കറിയാം ഓരോ റോയ്ക്ക് നമ്മൾ ഓരോ ഹെഡിങ് അല്ലെങ്കിൽ ഒരു കോളത്തിന് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നുണ്ടാകും. ഈ ഹെഡിങ് നമ്മൾ കൊടുക്കുന്നത് TH ടാഗ് യൂസ് ചെയ്തിട്ടാണ്. ടേബിൾ ഹെഡ് ടാഗ് TH ടാഗ് യൂസ് ചെയ്തിട്ടാണ് ടേബിൾ ഹെഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനൊരു ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്
ബോഡി പാർട്ട് മുതലാണ്, അതായത് ഹെഡ് അല്ലെങ്കിൽ ടൈറ്റിൽ ഇൻസേർട്ട് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് അറിയാവുന്ന പോർഷൻ ആയതുകൊണ്ടാണ് അത് എക്സ്ക്ലൂഡ് ചെയ്ത് ബോഡി പാർട്ട് തൊട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് എക്സാമ്പിളായിട്ട്. അപ്പോൾ ബോഡി പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ടേബിൾ ടാഗ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യണം. ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടേബിൾ ടാഗിന് വരുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ബോർഡർ എന്ന് പറയുന്നത്. സോ ടേബിൾ ടാഗ് ഹാവ് ആൻ ആട്രിബ്യൂട്ട് കോൾഡ് ബോർഡർ. ബോർഡറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് 1 ആയിരിക്കും. ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ടേബിളിന് ഒരു ഔട്ടർ ബോർഡർ സെറ്റ് ചെയ്യുന്നതിനാണ് ടേബിൾ ബോർഡർ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടേബിൾ ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ബോർഡർ എന്ന് പറയുന്നത്. അതിന് വാല്യൂ ആയിട്ട് നമുക്ക് 1, 2, 3, 5 ആൻഡ് നമ്മൾ എത്രയാണോ നമ്പർ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ ബോർഡറിൻ്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഡിഫോൾട്ടായിട്ട് 1 ആയിരിക്കും, ഒരു സിംഗിളായിട്ടുള്ള ബോർഡർ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ എത്ര നമ്പർ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വിഡ്ത്തിൽ ചേഞ്ച് വരും. ഓക്കെ, ഔട്ടർ ബോർഡറിൻ്റെ കേസാണ് പറയുന്നത്. ദെൻ ടേബിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് റോ ഇൻസേർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് റോ നമ്മൾ എന്ത് ചെയ്യും, ടി ആർ ഓപ്പൺ ചെയ്യും. ടി ആർ ടാഗിനുള്ളിൽ നമ്മൾ ആ ഒരു റോയിൽ വേണ്ട ഐറ്റം എന്തൊക്കെയാണെന്നുള്ളത് ടി ഡി ടാഗ് യൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിൽ നമുക്ക് 2 കോളമാണ് വരുന്നത്, അതാണ് നമ്മൾ 2 ഡാറ്റ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ നമ്മൾ കൊടുക്കുന്നത്, അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഫസ്റ്റ്. നമ്മൾ ഒരു ടാഗ് റോ യു ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന ടി ഡി ടാഗ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന റോയിലെ ഫസ്റ്റ് കോളത്തിലെ ഡാറ്റയായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ടി ഡി ടാഗ് അതിനുള്ളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ റോയിലെ നെക്സ്റ്റ് കോളത്തിൽ വരുന്ന ഡാറ്റയായിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. അതുപോലെ എത്ര കോളം ഉണ്ടോ അത്രയും കോളം നമുക്ക് എന്ത് ചെയ്യുക, ടി ഡി ടാഗ് യൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു റോയിലെ എല്ലാ കോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടി ആർ ടാഗ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ആ ഒരു റോ കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് റോ ഓപ്പൺ ചെയ്യുക, അതായത് ടി ആർ ടാഗ് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ട എത്ര കോളം ഉണ്ടോ അത്രയും കോളം ഇതുപോലെ ടി ഡി ടാഗ് യൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഈ റോ 2 കോളം 1 റോ 1 കോളം 2 എന്നൊക്കെയുള്ള കാണുന്നത് ഇതുപോലെ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, എന്താണ് ആ കോളത്തിൽ വരുന്ന ഡാറ്റ അതാണ് നിങ്ങളവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ആ ഒരു ടി ആർ ടാഗ് ക്ലോസ് ചെയ്യുക. അങ്ങനെ എത്ര റോ വരുന്നുണ്ടോ അത്രയും ടി ആർ ടാഗ് യൂസ് ചെയ്യുക, എത്ര കോളം വരുന്നുണ്ടോ അത്രയും ടി ഡി ടാഗ് യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് അതിനുശേഷം ടേബിൾ ടാഗ് ക്ലോസ് ചെയ്യുക, ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എച്ച് ടി എം എൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ടേബിൾ ബോർഡറായിട്ട് നമ്മൾ 1 ആണ്, ഡിഫോൾട്ടായിട്ട് 1 ആയിരിക്കും. നിങ്ങളൊന്നും ഈ ഒരു ബോർഡർ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടേബിൾ ബോർഡർ ഡിഫോൾട്ടായിട്ട് 1 ആയിരിക്കും. അതായത് നിങ്ങൾ ജസ്റ്റ് ടേബിൾ ടാഗ് മാത്രമാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും. ഓക്കെ, ഇത് നിങ്ങൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലെ ഐറ്റം എന്ന് പറയുന്നത് നെയിമാണ്, അത് നമ്മളുടെ ഹെഡിംഗ് ആണ്. ടേബിൾ ഒരു കോളത്തിൻ്റെ ഹെഡിംഗ് ആയതുകൊണ്ട് നമ്മൾ ടി എച്ച് ടാഗ് യൂസ് ചെയ്തിട്ടാണ് കൊടുത്തത്. അതുപോലെ തന്നെ ആ ഒരു റോയിലെ നെക്സ്റ്റ് ഹെഡിംഗ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, നെയിം ആൻഡ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വരുന്ന ഹെഡിങ്ങിൽ വരുന്ന ഒരു കോളം ഒരു ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു റോ നമ്മൾ ക്ലോസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് റോ ഇതുപോലെ ഓപ്പൺ ചെയ്യുക, അതിൽ എന്ത് ചെയ്യുക, ആ റോയിലെ ഫസ്റ്റ് കോളത്തിൽ വരുന്ന ഐറ്റം കൊടുക്കുക. ഒരു നെയിം ആൻഡ് അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിന് താഴെയായിട്ട് വരേണ്ടതാണ് നെക്സ്റ്റ് കോളത്തിൽ കൊടുക്കേണ്ടത്. അതും നമ്മൾ ടി ഡി ടാഗ് യൂസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇതുപോലെ നമ്മൾ ഒരു 2 സ്റ്റുഡൻറ്റിൻ്റെ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആൻസർ കൂടെ നോക്കുക, ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. എന്താ, നമ്മൾ ഫസ്റ്റ് ടി ആർ ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മൾ 2 TH ടാഗ് യൂസ് ചെയ്ത് ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഹെഡിങ് ആയതുകൊണ്ട് ബോൾഡ് ഫേസിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, നെയിം ആൻഡ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ബോൾഡ് ഫേസിലാണ് കാണിച്ചത്. അതെന്തുകൊണ്ടാണ്, ഹെഡിങ് ആയിട്ട് കൊടുത്തതുകൊണ്ടാണ്. ഓക്കെ, ഹെഡിങ് എന്ന് പറയുന്നത് ബോൾഡ് ഫേസിലായിരിക്കും വരുന്നുണ്ടാവുക. സോ ഫസ്റ്റ് റോയിൽ നമ്മൾ 2 TH ടാഗ് കൊടുത്തതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് കോളത്തിലെ ടി എച്ച് ടാഗും ആൻഡ് സെക്കൻഡ് കോളത്തിലെ ടി എച്ച് ടാഗ് യൂസ് ചെയ്ത് കൊടുത്ത ഡാറ്റയും.
then ആ ഒരു ടി ആർ ടാഗ് നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ടി ആർ ടാഗ് ഓപ്പൺ ചെയ്ത് അതിൽ രണ്ട് ഡാറ്റ നമ്മൾ ടി ഡി ടാഗ് യൂസ് ചെയ്ത് കൊടുത്തത് അരുൺ ആൻഡ് ബി കോം. അതെങ്ങനെ വന്നു, നെക്സ്റ്റ് റോയിൽ അരുൺ ആൻഡ് ബി കോം. ഓക്കെ, ദെൻ ആ ഒരു ടി ആർ ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ടി ആർ ടാഗ് ഓപ്പൺ ചെയ്തു, നെക്സ്റ്റ് റോ ഓപ്പൺ ചെയ്തു, അതിൽ നമ്മൾ ടി ഡി ടാഗ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, തേർഡ് റോയിലെ രണ്ട് ഐറ്റം എൻ്റർ ചെയ്യാം. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടേബിള് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഡിഫോൾട്ടായിട്ട് വൺ കൊടുത്തതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ബോർഡർ വന്നിട്ടുള്ളത്. ഇനി അതല്ല, നിങ്ങളതിന് ഒരു ഫൈവ് സിക്സ് ഒക്കെ കൊടുത്ത് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഡിഫറൻസ് കാണാൻ കഴിയും, ബോർഡർ വിഡ്ത്ത് ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് നമ്മൾ ടേബിള് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് എങ്ങനെയാണ് എൻ്റർ ചെയ്യാന്നുള്ളത് നോക്കി, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൈപ്പർ ലിങ്ക്സ് എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എച്ച് ടി എം എൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എന്ത് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് നമ്മൾ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത് ലിങ്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്കോ അല്ലെങ്കിൽ ഒരു പേജിൻ്റെ തന്നെ മറ്റ് പാർട്ടിലേക്കോ എൻ്റർ ചെയ്യുന്നതിന്, നാവിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർ ലിങ്ക് നമുക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം നമ്മളുടെ വെബ് പേജിൽ, അതാണ് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, എ വെബ് പേജ് ക്യാൻ കണ്ടെയ്ൻ വേരിയസ് ലിങ്ക് ദാറ്റ് ടേക്ക് വിസിറ്റർ ഡയറക്ട്ലി ടു അതർ പേജസ് ആൻഡ് ഈവൻ സ്പെസിഫിക് പാർട്ട് ഓഫ് ദിസ് ഗിവൻ പേജ് ആൻഡ് ദീസ് ലിങ്ക്സ് ആർ നോൺ ആസ് ഹൈപ്പർ ലിങ്ക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു എക്സ്റ്റേണൽ ലിങ്ക്, നമ്മൾ മറ്റൊരു പേജിലേക്കാണ് ലിങ്ക് കൊടുക്കുന്നതെങ്കിൽ അതിന് എക്സ്റ്റേണൽ ലിങ്ക് എന്നാണ് പറയുക. നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് പേജിൽ തന്നെ മറ്റൊരു പാർട്ടിലേക്ക് നാവിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻറ്റേണൽ ലിങ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്. എ ലിങ്ക് ഈസ് സ്പെസിഫൈഡ് യൂസിങ് എച്ച് ടി എം എൽ ടാഗ് എ ടാഗ് യൂസ് ചെയ്തുകൊണ്ടാണ് ഹൈപ്പർ ലിങ്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, എ ടാഗ് ഓർ ഇറ്റ് ഈസ് കോൾഡ് ആങ്കർ ടാഗ്. ആങ്കർ ടാഗ് ഈസ് എ പെയർഡ് ടാഗ്, ഓപ്പണിംഗ് ടാഗും ഉണ്ടായിരിക്കും ആൻഡ് ക്ലോസിംഗ് ടാഗും ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ് എച്ച് റെഫ്, അതായത് റെഫറൻസ് കൊടുക്കുന്നതാണ്. ഹൈപ്പർ ലിങ്കിൻ്റെ റെഫറൻസിനെയാണ് എച്ച് റെഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആങ്കർ ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് എച്ച് റെഫ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക, ഏത് പേജിലേക്കാണോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഏത് പേജിലേക്കാണ് നമ്മൾ ഡൈവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എച്ച് റെഫ് വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം, വാല്യൂ കൊടുക്കേണ്ടത് ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലായിരിക്കണം. ഓക്കെ, അപ്പോൾ എച്ച് റെഫ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഏത് പേജിലേക്കാണോ ഡൈവേർട്ട് ചെയ്യപ്പെടേണ്ടത് ആ പേജിൻ്റെ യു ആർ എൽ അഡ്രസ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് അതിനുശേഷം നമുക്ക് അതിൽ മറ്റ് ആട്രിബ്യൂട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഹൈപ്പർ ലിങ്കിന് യൂസ് ചെയ്യുന്ന ടാർഗറ്റ് ആട്രിബ്യൂട്ടുണ്ട്. സാധാരണയായിട്ട് രണ്ട് ആട്രിബ്യൂട്ടുകളാണ് ഈ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നതിൽ ആങ്കർ ടാഗിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് എച്ച് റെഫ് ആണ്, ഒന്ന് ടാർഗറ്റ് ആണ്. അത് നമുക്ക് നോക്കാം. അങ്ങനെ ഏതൊക്കെ ആട്രിബ്യൂട്ടാണോ കൊടുക്കുന്നത് അത് കൊടുത്തതിന് ശേഷം എ ടാഗ് കൊടുക്കുക. അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്, ആ ടെക്സ്റ്റ് എന്താണ്, ലിങ്ക് ടെക്സ്റ്റ് എന്താണ്. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് നൗ എന്നുള്ള ഓപ്ഷൻ കാണാം, ഒരു വേർഡ് കാണാം അണ്ടർലൈൻ കൊടുത്തുകൊണ്ട്. അതിനൊരു കളർ ചേഞ്ച് ഉണ്ടാകും, അല്ലെങ്കിൽ ഡൗൺലോഡ് പി ഡി എഫ് എന്നോ അല്ലെങ്കിൽ ഗോ ടു നെക്സ്റ്റ് പേജ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം, കളർ വേരിയൻസോടുകൂടെ ഓർ അണ്ടർലൈനോടുകൂടെ ഒരു സ്പെഷ്യൽ വേർഡ്സ് കാണാൻ കഴിയും. ഇതിനാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മറ്റൊരു പേജിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് എന്താണോ അതിനാണ് നമ്മൾ ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്തിനുള്ളിൽ കൊടുക്കണം, ഈ ഒരു ആങ്കർ ടാഗിനുള്ളിൽ, ആങ്കർ ടാഗ് പെയറിനുള്ളിൽ നമ്മൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ ബോഡി പാർട്ടിൽ എച്ച് വൺ ആട്രിബ്യൂട്ടിന് എച്ച് വൺ ടാഗ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ദ ടാർഗറ്റ് ആട്രിബ്യൂട്ട് എന്നുള്ളത്. ഓക്കെ,
ആൻഡ് പാരഗ്രാഫ് നമ്മൾ ഓപ്പൺ ചെയ്ത് അവിടെ നമ്മൾ കൊടുത്തു ഓപ്പൺ ലിങ്കിന് ന്യൂ വിൻഡോ ഓർ ടാബ്. അതിൽ നമ്മൾ എന്ത് കൊടുത്തു? ഒരു ലിങ്ക് നമ്മൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ലിങ്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ് യൂസിങ് ആങ്കർ ടാഗ്. ആങ്കർ ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ റെഡ് കളറിൽ നോക്കുക, ഒന്ന് എച്ച് റഫ് എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ഏത് പേജിലേക്കാണ് നമ്മൾ ഡൈവേർട്ട് ചെയ്യുന്നത്, അതാണ് എച്ച് റഫ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ആട്രിബ്യൂട്ട് കൊടുക്കുക, ദാറ്റ് ഈസ് ടാർഗറ്റ്. ടാർഗറ്റ് ഈസ് അനദർ ആട്രിബ്യൂട്ട്. ടാർഗറ്റ് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ നമ്മളുടെ പേജ് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് നോക്കുന്നതിനാണ്. ഓക്കെ, ഇവിടെ നോക്കുക, ടാർഗറ്റ് ആട്രിബ്യൂട്ടാണ്. ടാർഗറ്റ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് വേർ ടു ഓപ്പൺ ദ ലിങ്ക്ഡ് ഡോക്യുമെൻറ്റ്. നമ്മൾ ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ, നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡൗൺലോഡ് എന്നുള്ള ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിംഗ് ആയിട്ട് വരുന്ന പേജ് ഏത് വിൻഡോയിൽ ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് ആട്രിബ്യൂട്ടിൽ കൊടുക്കുന്നത്. നമ്മളുടെ ടാർഗറ്റ് പേജ് എവിടെ ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ് ടാർഗറ്റ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഡിഫോൾട്ടായിട്ട് ഇത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സെൽഫായിട്ട് തന്നെയായിട്ട് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലാങ്ക് ആണ്, അതായത് ഒരു ബ്ലാങ്ക് ഏരിയയിൽ. ഓക്കെ, ബ്ലാങ്ക് ഏരിയയിൽ ഇത് ഓപ്പൺ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇതിന് വേരിയസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, സെൽഫ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ടാർഗറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുത്തു. അതിൽ നമ്മൾ കൊടുക്കേണ്ടത് എവിടെയാണ് നമ്മളുടെ പേജ് അല്ലെങ്കിൽ ലിങ്ക് ഓപ്പൺ ആവേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൊടുത്തത് ഒരു ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷനാണ്, ഇതുപോലെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലൂ കളറിലാണ്, ആൻഡ് ആട്രിബ്യൂട്ട് നെയിം കൊടുത്തിട്ടുള്ളത് റെഡ് കളറിലാണ്. ആൻഡ് ലിങ്ക് ടെക്സ്റ്റ് ഈ ഒരു ആറ്റാഗിൻ്റെ ഉള്ളിൽ, ആറ്റാഗ് പയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ടെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് ആറ്റാഗ് ക്ലോസ് ചെയ്യുക. നമ്മളൊരു പാരഗ്രാഫ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സോ പാരഗ്രാഫ് ടാഗും ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആങ്കർ ടാഗാണ്. ആങ്കർ ടാഗിന് എച്ച് റഫ് ആൻഡ് ടാർഗറ്റ് രണ്ട് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എച്ച് റഫിൻ്റെ വാല്യൂ ആയിട്ട് കൊടുത്തത് അതിൻ്റെ ലിങ്കാണ്, ഏത് പേജാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നാണ്. ടാർഗറ്റ് മീൻസ് എവിടെയാണ് നമ്മളുടെ പേജ് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ആൻസറായിട്ട് ഇതുപോലെയാണ് വരുന്നുണ്ടാവുക. ഓപ്പൺ ലിങ്കിനെ ന്യൂ വിൻഡോ ഓർ ടാബ് എന്ന് പറഞ്ഞുകൊണ്ട് വിസിറ്റ് W3 schools എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് ഒരു ഡിഫറെൻ്റ് കളറിലാണ്, അണ്ടർലൈനോട് കൂടിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഈ URL അഡ്രസ്സിലേക്കായിരിക്കും നിങ്ങളുടെ പേജ് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് വരുന്നത് ഒരു ബ്ലാങ്ക് പേജിലായിരിക്കും. അതിനാണ് നമ്മൾ ടാർഗറ്റ് എന്നുള്ളത് ബ്ലാങ്ക് കൊടുത്തത്. അത് ഡീഫോൾട്ടായിട്ട് ബ്ലാങ്ക് ആയിരിക്കും, നിങ്ങളത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ബട്ട് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് വാല്യൂ, ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്, ടാർഗറ്റ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് ഒന്ന് ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് മീൻസ് ഇതൊരു ന്യൂ വിൻഡോയിൽ ഓപ്പൺ ആയിട്ട് വരും. ദെൻ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പേജിലാണോ കറൻ്റ്ലി ഉള്ളത് അവിടെ തന്നെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സെൽഫ് ഇതാണ് ഡീഫോൾട്ടായിട്ട് നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ കഴിയും. നിങ്ങളൊരു ഡൗൺലോഡ് ആവുമെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഡൗൺലോഡായിട്ട് വരികയാണ് ചെയ്യുന്നത്. ദെൻ പാരൻറ്റ്, പാരൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറിജിനലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രെയിമിലേക്ക് ഇത് ഡൈവേർട്ട് ചെയ്യപ്പെടും. ആൻഡ് അവിടെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത്. ദെൻ ടോപ്പ്, ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ മുകളിലായിട്ട് ഒരു വിൻഡോ വരും, അത് കവർ ചെയ്തുകൊണ്ട് ഒരു വിൻഡോ ഉണ്ടായിരിക്കും. ആ വിൻഡോയിൽ, അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വിൻഡോന് ടോപ്പായിട്ട് ഒരു വിൻഡോ കൂടെ ക്രിയേറ്റ് ചെയ്ത് ആ വിൻഡോയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതല്ലെങ്കിൽ ഫ്രെയിം നെയിം, നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെസിഫിക് ഫ്രെയിം നെയിം അവിടെ കൊടുക്കാം ആൻസറായിട്ട്, ഓർ ഇതിൻ്റെ വാല്യൂ ആയിട്ട്, ടാർഗറ്റ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് ഒരു ഫ്രെയിം നെയിം കൊടുക്കാം ഈ ഫ്രെയിമിൽ ഓപ്പൺ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് നമുക്ക് ഡൗൺ
എന്ത് ചെയ്യുക, ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് പോലെ ഡൗൺലോഡ് ലിങ്ക് വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരു PDF ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ PDF നിങ്ങളുടെ ഫോൾഡറിലേക്ക് അല്ലെങ്കിൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ മറ്റൊരു പേജിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഈ ഡൗൺലോഡ് ലിങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് സെയിം മെത്തേഡിനെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു ചേഞ്ച് വരുന്നത് എന്താണ്, .pdf എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മളുടെ കംപ്ലീറ്റ് ആ ഒരു PDFൻ്റെ കംപ്ലീറ്റ് അഡ്രസ്സ് എന്താണോ അത് നമ്മൾ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഡൗൺലോഡ് ലിങ്കിന് ഒരു എക്സംഷൻ വരുന്നത്. .pdf ഫോർമാറ്റിൽ നമ്മൾ നമ്മളുടെ ആ ഒരു PDFൻ്റെ കംപ്ലീറ്റ് URL അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ദൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ലിങ്ക്സ്, അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ കറണ്ട് പേജിൽ തന്നെ, കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വെബ് പേജിൽ തന്നെ നാവിഗേറ്റ് ചെയ്യുന്നതിനാണ് ഇൻറ്റേർണൽ ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പേജിൽ ഗോ ടു ബോട്ടം എന്നുള്ളൊരു ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പേജിൻ്റെ ടോപ്പ് ആയിട്ട് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കറണ്ട് യൂസ് ചെയ്യുന്ന പേജിൻ്റെ തന്നെ ഏറ്റവും ബോട്ടം പാർട്ടിലേക്ക് നാവിഗേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, നമുക്കത് സ്ക്രോൾ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പം ഓർ ബോട്ടം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പ് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഗോ ടു ടോപ്പ് എന്നുള്ള ഓപ്ഷൻ ചിലപ്പോൾ ബോട്ടം പാർട്ടിൽ കൊടുക്കുന്നുണ്ടാകും. ഇത് കൂടുതൽ ലെങ്തി ആയിട്ടുള്ള പേജൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത്തരത്തിൽ ഒരു പേജിൽ തന്നെ വേരിയസ് പാർട്ടിലേക്ക് മൂവ് ചെയ്യുന്നതിനുള്ള ഓപ്ഷന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലിങ്ക്, ഇൻറ്റേർണൽ ലിങ്ക് കൊടുക്കുന്നത്. അതേസമയം എക്സ്റ്റേണൽ ലിങ്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, എക്സ്റ്റേണൽ ലിങ്കിൽ നമ്മൾ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് മറ്റൊരു പേജിലേക്കായിരിക്കും ഡൈവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ആകാം, അല്ലെങ്കിൽ മറ്റ് സൈറ്റിലേക്കുള്ള ലിങ്ക് ഇൻവിറ്റേഷൻ ആയിരിക്കാം, ഓർ വേരിയസ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ഇൻവിറ്റേഷൻ ആയിരിക്കാം, എന്തായിരിക്കും, അത് മറ്റൊരു പേജിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യുന്നതിനാണ് എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ലിങ്കാണ് നമ്മൾ കൊടുക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ഹൈപ്പർ ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ലിങ്കാണ്. ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറയുന്നത് ചില ലെങ്തി പേജസിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ലിങ്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.